പ്രിയദർശന്റെ മോഹൻലാൽ ചിത്രം മരക്കാർ അറബിക്കടലിന്റെ സിംഹം തിയേറ്ററുകളിൽ എത്താൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ആവേശത്തിലും ആകാംക്ഷയിലുമാണ് പ്രേക്ഷകർ. ചിത്രം ചരിത്രത്തോട് എത്രമാത്രം നീതി പുലർത്തും എന്ന രീതിയിലുള്ള ചർച്ചകളും ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി കഴിഞ്ഞു. സിനിമയുടെ ഉള്ളടക്കം എന്താണെന്ന് നമ്മൾ ഇനിയും കാണാനിരിക്കുന്നതേയുള്ളൂ. എന്നാൽ ചിത്രം വീണ്ടും മലബാറിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്കുള്ള ഓർമ്മകളുടെ വാതായനങ്ങൾ തുറന്നിരുന്നുണ്ട്. കുഞ്ഞാലി മരക്കാരുടെ പോരാട്ടത്തിന്റെ ധീരോദാത്തമായ ഓർമ്മകളുടെ ശേഷിപ്പുകൾ കോഴിക്കോട്ട് ഇന്നും ബാക്കിയാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയിൽ ഇരിങ്ങൽ കോട്ടയ്ക്കൽ മേഖല, ഇവിടെയായിരുന്നു കുഞ്ഞാലി മരക്കാരുടെ കോട്ട. എന്നാൽ ഇന്ന് ആ കോട്ട അവശേഷിക്കുന്നില്ല. ഇപ്പോഴും ഇവിടെ അവശേഷിക്കുന്നത് കുഞ്ഞാലി മരക്കാർ താമസിച്ച വീടിന്റെ ഒരു ഭാഗം മാത്രമാണ്. തലമുറകൾ താമസിച്ച ആ വീടിനോട് ചേർന്ന് ഒരു മ്യൂസിയവുമുണ്ട്, പഴയ പോരാട്ടത്തിന്റെ രണസ്മരണകൾ ഉയർത്തുന്ന മ്യൂസിയം. കോഴിക്കോട് നിന്ന് കണ്ണൂർ റോഡിൽ ഏതാണ്ട് 40 കിലോമീറ്ററിനടുത്ത് സഞ്ചരിച്ചാൽ പയ്യോളിക്കും മൂരാട് പാലത്തിനും മധ്യത്തിലായി ഓയിൽ മിൽ സ്റ്റോപ്പ് എന്ന ഒരു ചെറിയ അങ്ങാടിയുണ്ട്. അവിടെ നിന്ന് 2 കിലോമീറ്റർ ദൂരമാണ് കുഞ്ഞാലി മരക്കാർ മ്യൂസിയത്തിലേക്ക്. പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് ഇപ്പോൾ കുഞ്ഞാലി മരക്കാരുടെ വീടും ചുറ്റുമുള്ള സ്ഥലവും. കുഞ്ഞാലി മരക്കാരുടെ വീടും അതിനോട് ചേർന്നുള്ള മ്യൂസിയവും എല്ലാം നമുക്കിവിടെ കാണാനാകും. അകത്തേക്ക് ചെന്നാൽ ഒരു ചെറിയ വീടാണ്, വീടെന്ന് വിശേഷിപ്പിക്കാനാവില്ല. മരക്കാർമാർ ഉപയോഗിച്ചിരുന്ന വീടിന്റെ ഒരു ഭാഗം മാത്രം എന്ന് പറയാം. ബാക്കിയെല്ലാം വർഷങ്ങൾക്ക് മുമ്പേ തകർന്നു കഴിഞ്ഞു. ഒരു വരാന്ത, അകത്ത് ചെറിയ ഹാൾ, 3 മുറികൾ, ഇതാണിപ്പോൾ ബാക്കിയുള്ളത്. ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം ഒരു ബഡാപ്പുറം. ഇവിടെയായിരുന്നു കുഞ്ഞാലി മരക്കാർമാരുടെ നിസ്കാരവും മറ്റ് പ്രാർത്ഥനകളുമെല്ലാം നടന്നിരുന്നത്. ഈ ഹാളിനോട് ചേർന്നായിരുന്നു 3 മുറികൾ. മുറികളുടെ പുരാതനമായ കഥകൾ തുറന്ന് അകത്ത് കയറുമ്പോൾ 2 മുറികളിൽ പീരങ്കിയുണ്ടകൾ കാണാം. ഇവിടെ ചരിത്രം തലയുയർത്തി നിൽക്കുന്നു. ആയിരത്തി 1498-ലായിരുന്നു പോർച്ചുഗീസുകാരായ വാസ്കോഡഗാമയും സംഘവും കേരളത്തിലെത്തുന്നത്. ഇവർക്കെതിരെയുള്ള പോരാട്ടം നയിച്ചത് മരക്കാർമാരായിരുന്നു. സാമൂതിരിയുടെ നാവിക പടയാളികളായിരുന്നു മരക്കാർമാർ. നാവിക യുദ്ധ പാരമ്പര്യം ഉണ്ടായിരുന്ന ഇവർക്ക് കുഞ്ഞാലി എന്ന സ്ഥാനപ്പേര് നൽകിയത് സാമൂതിരിയായിരുന്നു. ക്രിസ്തുവർഷം 1524 മുതൽ 1600 വരെ സാമൂതിരിയുടെ പടത്തലവന്മാരായി 4 കുഞ്ഞാലിമാരാണ് ഉണ്ടായിരുന്നത്. അതിലൊന്നാമൻ കുട്ടിയാലി മരക്കാറായിരുന്നു. കുട്ടിയാലി മരക്കാരുടെ മകനായിരുന്നു രണ്ടാമൻ. പാത്തു മരക്കാറായിരുന്നു മൂന്നാമൻ. നാലാമതായി മുഹമ്മദ് മരക്കാറും. മൂന്നാമൻ പാട്ടുമരക്കാരാണ് സാമൂതിരിയുടെ അനുവാദത്തോടെ ഇരിങ്ങലിൽ കോട്ട പണിതത്. 1571 ആരംഭിച്ച നിർമ്മാണം 1575 പൂർത്തിയായി. പിന്നീട് നാലാമൻ ചുമതലയേറ്റ ശേഷം കോട്ടയെ യൂറോപ്യൻ മാതൃകയിൽ നവീകരിച്ച് ശക്തിപ്പെടുത്തി. അതിനിടെ സാമൂതിരിക്കും മരക്കാറിനുമിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ പോർച്ചുഗീസുകാർ വിജയിച്ചു. 1599 ലൂയിസ് ഡഗാമയുടെ നേതൃത്വത്തിലുള്ള പോർച്ചുഗീസ് നാവിക സൈന്യവും സാമൂതിരിയുടെ പട്ടാളവും സംയുക്തമായി കടലിൽ നിന്നും കരയിൽ നിന്നും ഇരിങ്ങൽ കോട്ട ആക്രമിച്ചുവെങ്കിലും അവർക്ക് വിജയിക്കാനായില്ല. പിന്നീട് ആന്ദ്രേ ഫുർത്താഡോ ഡി മെൻഡോഗയ്ക്കായിരുന്നു ആക്രമണ ചുമതല. 1599 ഡിസംബർ 15 ഈ സംഘം ഇരിങ്ങലിലെത്തി. സാമൂതിരിയുടെ സൈന്യവുമായി ചേർന്ന് കോട്ട ഉപരോധിച്ചു. കോട്ടയിലെ ഭക്ഷണശേഖരം തീർന്നതോടെ പരാജയം ഉറപ്പാണെന്ന് തിരിച്ചറിഞ്ഞ കുഞ്ഞാലിയും സംഘവും സാമൂതിരിക്ക് മുന്നിൽ കീഴടങ്ങാൻ തീരുമാനിച്ചു. കീഴടങ്ങുന്നതിന് മുമ്പ് കുഞ്ഞാലി ദൂതർ വഴി 2 തവണ സാമൂതിരിയുമായി ചർച്ച നടത്തി. ജീവൻ രക്ഷിക്കാമെന്ന് സാമൂതിരി ഉറപ്പും നൽകി. എന്നാൽ ആ ഉപാധികൾ ലംഘിക്കപ്പെട്ടു. 1600 മാർച്ച് 16 സാമൂതിരിക്ക് മുമ്പായി കീഴടങ്ങിയ കുഞ്ഞാലിയെ ഉപാധിക്ക് വിപരീതമായി സാമൂതിരി പോർച്ചുഗീസുകാർക്ക് കൈമാറി. പിന്നീടുള്ളതെല്ലാം ചരിത്രമാണ്. ഈ യുദ്ധത്തിലും മറ്റുമായി കോട്ടയ്ക്ക് വൻ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഇതിനു പുറമെ ഇരു സൈന്യവും ചേർന്ന് ഇരിങ്ങൽ കോട്ടയും അവിടെയുണ്ടായിരുന്ന മുഴുവൻ കെട്ടിടങ്ങളും ഇടിച്ചു നിർത്തി കളയുകയും ചെയ്തു. ഇപ്പോൾ ഈ വീടിനോട് ചേർന്നാണ് മ്യൂസിയം. വളരെ കുറഞ്ഞ വസ്തുക്കൾ മാത്രമേ ഇവിടെയുള്ളൂ. കുഞ്ഞാലി മരക്കാരുടെ വാളും കത്തിയും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം ചെറിയ പോർച്ചുഗീസ് ഇന്ത്യ നാണയങ്ങളും സാമൂതിരിയുടെ വെള്ളി നാണയങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ചുവരുകളിൽ കുഞ്ഞാലി മരക്കാരുടെയും തലമുറകളുടെയും ചരിത്രങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വർണ്ണകാലമായി കുഞ്ഞാലി മരക്കാർ ഇവിടെ തന്നെയുള്ള സ്മാരകം. 1972 ഞങ്ങളുടെ കുടുംബം
ശരിക്കും സർക്കാർ വിട്ടുകൊടുത്ത ഒരു സ്ഥലം. മറ്റ് സ്മാരകങ്ങളെ അപേക്ഷിച്ച് ഈ സ്മാരകം തികച്ചും എന്ന് പറയാന്നുണ്ടെങ്കിൽ അത് വളരെ ഒരു നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. കാരണം കാലങ്ങൾ ഇത്രയായിട്ടും അതിന് വേണ്ട പുരോഗതി ഉണ്ടായിട്ടില്ല. ഉദാഹരണത്തിന് കോഴിക്കോട് ജില്ലയിൽ തന്നെ വേറെ ദേശീയ സ്മാരകങ്ങളുണ്ട്. ആ ദേശീയ സ്മാരകങ്ങൾ എങ്ങനെ ഡെവലപ്പ് ചെയ്തോ അത്രയും അതിൻ്റെ പാതിയിലും താഴെയാണ് ഇങ്ങനെ വർക്കാ സ്മാരകത്തിൻ്റെ ഡെവലപ്പ്. ന്യൂസ് ഡെസ്ക് കേരളകൗമുദി.